ചിലപ്പോൾ ദുബായിയുടെ ചരിത്രത്തിൽ ആദ്യം വായിച്ചായിരിക്കും ഇങ്ങനെ ഒരു സംഭവം. മാഷാല്ലാ മാഷാല്ലാ, അതിമനോഹരമായ കാഴ്ച. മാഷാല്ലാ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റൈലിലേക്കാണ് ഇത് പോകുന്നത്. മാഷാല്ലാ മാഷാല്ലാ, അതിമനോഹരമായ കാഴ്ച. മാഷാല്ലാ, മനസ്സിന് കുളിർമയേകുന്ന. ഇതൊക്കെ ആ നെഗറ്റീവായി തിരിച്ചു വന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. പ്രായമുള്ളവരടക്കമുള്ള ഒരുപാട് പേര് ഇതാ റിക്കവറായി നൈഫിലോട്ട് തിരിച്ചു വരികയാണ്. ഇത് ദുബായിലെ നൈഫിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസുകാരുടെയും ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ഉന്നത ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും KMCC മറ്റ് വിവിധ സംഘടനകളുടെയും വോളണ്ടിയേഴ്സിൻ്റെയും മുന്നിൽ വച്ച് നമ്മൾ കണ്ട കാഴ്ചയാണ് ഇന്ന്. വർസാൻ എന്ന ക്യാമ്പിലേക്ക് ആഴ്ചകൾക്ക് മുമ്പ് ഇതേ നൈഫിൽ നിന്ന് കൊണ്ടുപോയിരുന്ന കൂട്ടത്തോടെ പരിശോധിച്ച് കൂട്ടത്തോടെ സ്ഥിരീകരിക്കപ്പെട്ട് കൂട്ടത്തോടെ കൊണ്ട് വർസാൻ ക്യാമ്പിൽ പാർപ്പിച്ച് ഇപ്പോൾ ഭദ്രമായി പോസിറ്റീവെല്ലാം പലവട്ടം നെഗറ്റീവായി തിരിച്ചു വന്ന ആളുകളെ ജനങ്ങളും ഉദ്യോഗസ്ഥരും വോളണ്ടിയേഴ്സും ചേർന്ന് സ്വീകരിച്ചതിൻ്റെ ചിത്രമാണ്. ഈ സമയത്ത് ഒരാഘോഷ പ്രകടനത്തിൻ്റെ സമയമല്ലെങ്കിലും ആശ്വാസത്തിൻ്റെ സൂചകം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയും പല കോണുകളിലിരുന്നും നൈഫിൽ ഇനി ഇവർ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചിരുന്ന ആരോപിച്ചിരുന്ന ചില ആളുകൾക്കുള്ള വ്യക്തമായ മറുപടിയായും ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഇങ്ങനെയൊരു തിരിച്ചുവരവ്. 150-ലധികം പേരെ ഇന്നലെയും ഇന്നുമായി വർസാനിൽ നിന്ന് കൊണ്ടുവന്നു തിരിച്ച് നൈഫിലേക്ക്. ഏത് ബിൽഡിങ്ങിലാണോ അവർ താമസിച്ചിരുന്നത് അതേ സ്ഥലത്ത് തന്നെ അവർ തിരിച്ചു കൊണ്ടാക്കി. അവർക്കുള്ള സാധനങ്ങളും കിറ്റുകളും എല്ലാം കൊടുത്തു. മാത്രമല്ല നൈഫ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർക്ക് സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ കൊടുത്ത് ഹെൽത്ത് അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നിന്ന് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ പറഞ്ഞുകൊടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർ അവർ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇനിയുമുള്ളതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ സന്തോഷ സൂചകമായ ഒരന്തരീക്ഷത്തിൽ വർസാനിൽ നിന്ന് തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്ന അതിൽ ഭൂരിഭാഗവും മലയാളികൾ എന്ന രൂപത്തിൽ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ഉത്സവാന്തരീക്ഷം റീക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നവരെ തിരിച്ചു സ്വീകരിച്ചത്. ഇതൊരു വലിയ സൂചനയാണ്. ഭയപ്പെടാനൊന്നുമില്ലെന്നും നമ്മുടെ ആശങ്കകൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുന്നതാണെന്നും ആദ്യത്തെ ബാച്ച് കാണിച്ചു തരുന്ന സംവിധാനമാണ് നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടത്. അതുകൊണ്ട് സമാശ്വാസത്തോടുകൂടി ഇതുപോലെ 100 ആയിരക്കണക്കിന് ആളുകൾ പോയിട്ടില്ലേ വർസാനിലെ ക്യാമ്പിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും പോയിട്ടില്ലേ? അപ്പോൾ അവരെല്ലാവരും ആശ്വാസത്തോടുകൂടി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുക. ഇത്തവണ റമദാൻ ടെൻ്റുകൾ ഉണ്ടാവില്ല. ദുബായിലും മിക്ക എമിറേറ്റുകളിലും അക്കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇഫ്താർ സംഗമങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഭക്ഷണ പൊതുവിതരണം ഉണ്ടാകും. 10 മില്യൺ ഡീൽ പദ്ധതി മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഒത്തിരി പേർ സംഭാവന നൽകുകയാണ്. ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ആഹാരം എത്തിക്കുക എന്ന മുദ്രാവാക്യവുമായി പോവുകയാണ്. സാമൂഹിക സംഗമങ്ങൾ ഇല്ലെങ്കിൽ പോലും പള്ളികളുടെ നടയിൽ ആരും ഫുഡ് കൊണ്ട് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും കൃത്യമായി പാലിക്കണം. ആളുകൾ പള്ളികളുടെ മുന്നിലേക്ക് വരാൻ എന്തെങ്കിലും പ്രവണത കാട്ടിയാൽ പോലും ഈ ഫുഡുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കൂടും. അത് ഒരു കാരണവശാലും അങ്ങനെ കാണിക്കരുത് എന്ന കാര്യം ഗവൺമെൻറ് വൃത്തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും മനസ്സിരുത്തി സംഭാവന ചെയ്യേണ്ടതുണ്ടോ എങ്കിൽ ചാരിറ്റിയെ സമീപിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഇൻറ്റൻഷൻ വ്യക്തമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. UAE ഇന്ന് 3 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 490 കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ടു. മൊത്തം UAE 7755 പേർ മൊത്തം പോസിറ്റീവ് സ്ഥിരീകരിക്കപ്പെട്ട ആളുകൾ. 46 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 83 പേർ ഇന്ന് റിക്കവറിയായി. 1443 പേർ മൊത്തം UAE റിക്കവറി ആയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഇന്ന് 1147 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 6 പേരൊന്നും മരിച്ചു. മൊത്തം മരണം 109. സൗദി അറേബ്യയിൽ 11631 പേർക്ക് ഇതുവരെ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടു. ഈ കൊറോണ എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതും കൊണ്ടുവരേണ്ടതുമായ വലിയൊരു മാറ്റത്തിൻ്റെ സൂചകമുണ്ട് ആഗോളാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഞങ്ങൾ കൊണ്ടുവരുമെന്ന്. ഈ ലോകത്ത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം തലയെടുപ്പോടെ ശാസ്ത്രരംഗത്ത് തുടരുന്ന
മലയാളി പ്രതിഭകളിൽ ഒരാൾ ഇപ്പോൾ നൈജീരിയയിലെ ലാഗോസിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ ഈപ്പൻ കോശി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അടിസ്ഥാനപരമായൊരു പ്ലാസ്റ്റിക് സർജനാണ്. ആയിരക്കണക്കിന് സർജറികൾ വിജയകരമായി ചെയ്ത, അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ ചെയ്ത, നമ്മുടെ നാട്ടിൽ അങ്കമാലിയിൽ നിന്ന് പുറപ്പെട്ട് യു കെയിലും ഒക്കെ പഠനം പൂർത്തിയാക്കി ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഒറിജിനൽ പേപ്പറുകൾ അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ സിദ്ധാന്തങ്ങൾ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച അപൂർവം മലയാളികളിൽ ഒരാൾ. എന്തുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് സർജൻ ഇപ്പോൾ കൊറോണയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സൂചിപ്പിക്കാൻ, മറ്റാരും കാണാത്ത കടലിലൂടെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ വേദിയിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ, അദ്ദേഹം ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള പഠനങ്ങളും പ്രബന്ധങ്ങളും ലോകത്തിന് മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഏതെങ്കിലും ഒരു സയൻസിൽ കെട്ടിവെക്കാൻ മാത്രമുള്ളതല്ല, അതിനപ്പുറം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയാറില്ലേ, ആയുർവേദവും നമ്മുടെ മനസ്സിൻ്റെതായ സ്വാധീന ശക്തികളെ കൊണ്ട് എങ്ങനെയെല്ലാം രോഗനിവാരണം കൊണ്ടുവരാൻ പറ്റും, അതിനുവേണ്ടിയുള്ള പ്രകൃതിയുടെ മാർഗങ്ങളും ഒക്കെ സയൻസുമായി ലയിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ 5 മില്യൺ കോപ്പികൾ ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി വിറ്റു തീർന്നതാണ്. ആ പുസ്തകത്തിൻ്റെ പേര് കൂടി സൂചിപ്പിക്കാം, ബിയോണ്ട് മോഡേൺ മെഡിസിൻ. ഈ ആധുനികമായ മരുന്നുകൾക്കപ്പുറം എന്താണുള്ളത്, അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയും മരുന്നുകളില്ലാത്തൊരു കാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഇപ്പോൾ നൈജീരിയയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മലയാളി ഡോക്ടർ ഡോക്ടർ ഈപ്പൻ കോശി ഇതാ നമ്മുടെ മുന്നിലേക്ക് ലൈവിൽ ഇപ്പോൾ ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇപ്പോൾ ലാഗോസിലല്ലേ? എത്ര അവിടെ ഇപ്പോൾ എത്ര മണിയായിട്ടുണ്ട്? 3 മണിക്കൂർ പിറകിലാണെന്ന് തോന്നുന്നു. 6:30 ഇവിടെ 9:30 കഴിയുന്നു. കറക്റ്റ്. അപ്പോ ഈ കൊറോണ കൊണ്ടുവന്ന അങ്ങയുടെ ചില പ്രഭാഷണങ്ങളും ചില സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളും ഒക്കെ ഇംഗ്ലീഷിൽ ലോകത്തിൽ തന്നെ വൈറലായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രത്യേകതയുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഈ രാത്രിയുടെ ഈ പ്രൈം ടൈം അങ്ങയുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ കൊറോണ തോട്ട് പ്രോസസ്സ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ ചിന്ത എന്താണ്? ഹലോ, അല്പം ക്ലാരിറ്റി കുറവുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിൽക്കാമോ? ആ തുടരാം തുടരാം, കുഴപ്പമില്ല. ക്ലിയറാണ്, തുടങ്ങാം. കറന്റ് സ്റ്റേജിൽ ഈ കൊറോണ വൈറസ് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഓഫ് ദ വേൾഡിനെ നമുക്ക് കാണിച്ചു തരുവാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ ഫെബ്രുവരിയിൽ വെച്ച് WHO പറഞ്ഞു ഇന്ത്യ ആഫ്രിക്ക എല്ലാം റോഡ് ഫുൾ ഡെഡ് ബോഡീസ് ആയിരിക്കും, ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് 1.5 crore മരണങ്ങൾ ബൈ April 15th ഷുവർ ആണ് എന്നാണ് നമുക്ക് അന്നത്തെ ഫോർകാസ്റ്റ്. അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അത് സംഭവിക്കുന്നില്ല, ഇന്ത്യയിൽ അത് സംഭവിക്കുന്നില്ല, ആഫ്രിക്കയിൽ സംഭവിക്കുന്നില്ല, ചാഡ്, ബോട്സ്വാന, വേറെ ഒന്ന് രണ്ട് ലൈബീരിയ, അവിടെ ഒന്നും ഡെത്ത് ഇല്ല, മരണമേ ഇല്ല. നൈജീരിയ ഇത്രയും പോപ്പുലേറ്റഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഓഫ് ആഫ്രിക്ക ആണ് നൈജീരിയ. ഒത്തിരി കേസസ് ഉണ്ട്, പക്ഷെ ആരും വളരെ ചുരുക്കമേ മരിക്കുന്നുള്ളൂ, under 50 ഡെത്സേ ഉള്ളൂ. വെന്റിലേറ്ററിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല, ആരും വെന്റിലേറ്ററിലോട്ട് പോകുന്നില്ല, വളരെ ചുരുക്കമേ പോകുന്നുള്ളൂ, വളരെ ചുരുക്കം കയ്യിൽ ഉണ്ടാവുന്നത്. പക്ഷേ മോഡേൺ ഫസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന സ്പെയിൻ, ഇറ്റലി, US, UK അവിടെ എല്ലാ സൗകര്യവും ഉണ്ട്, പക്ഷേ അവിടുത്തെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ലെവലിൽ ഇല്ല. അതാണ് ഇപ്പൊ ഈ വൈറസ് നമ്മളെ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വേൾഡും അവര് തേർഡ് വേൾഡുമായി. ഇന്നത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കിയാൽ നമ്മളിത് ജസ്റ്റ് പുറത്ത് ആരും സംസാരിക്കുന്നില്ല, പക്ഷെ ഈ റൈറ്റിംഗ് ഇസ് വെരി ക്ലിയർ. ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഓഫ് ദ വേൾഡ് സോ കോൾഡ് പൂവർ കൺട്രീസ്, ആഫ്രിക്ക, നമ്മുടെ ഇന്ത്യ, നമ്മുടെ സ്ലംസ് ഓഫ് മുംബൈ, സ്ലംസ് ഓഫ് കാൽക്കട്ട, ചെന്നൈ, സോഷ്യൽ ഡിസ്റ്റൻസിങ് എങ്ങനെയാ? ഒരു ചെറിയ മുറിക്കകത്ത് 10 പേരാണ് താമസിക്കുന്നത്. ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, ഫാദറിലോ മദറിലോ എങ്ങനെയാ സോഷ്യൽ ഡിസ്റ്റൻസിങ്? ഇറ്റ്സ് നോട്ട് പോസിബിൾ. എന്നാലും നമുക്ക് ആ പെർസെന്റേജ് ഓഫ് ഡെത്ത്സ് ഇല്ല. അപ്പൊ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നമ്മൾ ഒന്നും കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതായത്
താമസിക്കുമ്പോൾ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കൂടുന്നു. അതായത് മഴ മഴയിറങ്ങണം, വെയിൽ ഇറങ്ങണം. ഫോൺ കട്ടായിട്ടുണ്ട്, ഒന്നുകൂടി കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം ഡോക്ടർ ഇപ്പൻ കോശി ഇപ്പോൾ തിരിച്ചു വരുമെന്ന് കരുതുകയാണ്. ഇന്ന് ഖത്തറിൽ 518 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിൽ 2 മരണങ്ങൾ, അതുപോലെ ഇന്ന് ഒമാനിൽ ഒരാൾ മരണമടഞ്ഞിട്ടുണ്ട്. മൊത്തം ഗൾഫ് മേഖലയിൽ 190 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് മാത്രം 12 മരണങ്ങൾ ഗൾഫ് മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഈപ്പൻ കോശി വീണ്ടും ചേരുകയാണ്. ഫോൺ ഡിസ്കണക്ട് ആയിപ്പോയിരുന്നു. ഹലോ, അവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം ആണെങ്കിലും നൈജീരിയയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ആളുകൾക്ക്. ഓക്കെ, പറയണേ. നമുക്കിപ്പോ മനസ്സിൽ നമുക്കൊരു ഫസ്റ്റ് വേൾഡും ഉണ്ടാക്കാം, ഒരു തേർഡ് വേൾഡും ഉണ്ടാക്കാം. ഇമ്മ്യൂണിറ്റി ബേസിസിൽ, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇസ് ദ എസൻസ് ഓഫ് ലൈഫ്. ഓക്കെ, നമുക്ക് നമ്മൾ പറയും ഹാർട്ട് സർജൻ ഇസ് ദ ബെസ്റ്റ് സർജൻ, ന്യൂറോ സർജൻ. ആക്ച്വലി ഹാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പമ്പ്, നമ്മൾ ബ്ലഡ് പമ്പ് ചെയ്യുന്നു, എല്ലായിടത്തോടും പോകുന്നു. ബ്രെയിൻ എന്ന് പറയുന്നത് കുറെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. 10 മണിക്കൂർ വർക്ക് ചെയ്താൽ പിന്നെ 8 മണിക്കൂർ അവൻ റെസ്റ്റ് ചെയ്ത് ഉറങ്ങണം. പക്ഷെ റെസ്റ്റ് ചെയ്യാതെ വർക്ക് ചെയ്യുന്ന നമ്മുടെ മൈൻഡ് ആൻഡ് സോൾ ആണ് ഇമ്മ്യൂൺ സിസ്റ്റം. എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണത്. നമ്മുടെ ജി ഐ ആണെങ്കിലും നമ്മുടെ വൈറ്റ് സെൽസ്, ലങ്സ്, നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാണ്. ഇമ്മ്യൂൺ സിസ്റ്റം ആണ് ദി എസൻസ് ഓഫ് ലൈഫ്. ഓക്കെ, അത് നമ്മളിപ്പോ കാണുന്നത് ഈ പുവർ കൺട്രീസിലാണ്. കോംഗോ വേറൊരു കൺട്രി. കോംഗോയിൽ ഞാൻ അവിടെ പോയി വർക്ക് ചെയ്തിട്ടുള്ളതാ. അവിടെ ഇൻസെക്ടിസൈഡ് ഇല്ല, ഫെർട്ടിലൈസേഴ്സ് ഇല്ല. അവർക്ക് എന്താണെന്ന് അറിയാൻ വയ്യ. അതൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ്. അവിടെ ഡെത്തേ ഇല്ല, വെരി മിനിമൽ ഡെത്ത്സ്. അപ്പം നമ്മള് അവിടെയൊക്കെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഭൂമിയോട് കൂടെ താമസിക്കുമ്പോ നമുക്ക്, അതായത് മഴയത്ത് ഇറങ്ങുക, പൊടിയെല്ലാം നമുക്ക് നമ്മുടെ ദേഹത്ത് വരണം, കുറച്ച് പൈപ്പ് വെള്ളം കുടിച്ച് ചെറിയ ബാക്ടീരിയ വരണം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആയിട്ടിരിക്കും. അതാണ് നമ്മളിപ്പോ കാണുന്നത്. ഓക്കെ, ഈ യൂറോപ്പിലും യൂറോപ്പിലും അമേരിക്കയിലൊന്നും ആളുകൾ ഇങ്ങനെയൊന്നും ശീലിക്കാതെ വന്നവരാണ്. മറ്റൊരു ജീവിത ശൈലിയാണ്. അതെ, അതിന്റെ ഡിഫെക്ട്സ് ആണ് ഇപ്പൊ കാണുന്നത്. ഇപ്പം അപ്പൊ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് വേൾഡ് എന്ന് പറയുന്നത്, ഞാൻ നോക്കിയാല് ഇമ്മ്യൂൺ സിസ്റ്റം എവിടെയാണോ ഹൈ, അവിടെയാണ് ഫസ്റ്റ് വേൾഡ്. ജി ഡി പിയോ കറൻസിയോ പണമോ ന്യൂക്ലിയർ ബോംബോ ഒന്നുമല്ല. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എവിടെ സ്ട്രോങ് ആണോ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വേൾഡ്. അതിപ്പോ അതാണ് ഈ വൈറസ് ഇപ്പൊ നമ്മളെ കാണിച്ചു തരുന്നതാണ്. ആ ഇമ്മ്യൂണിറ്റി ഒന്ന് ശക്തിപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇനിയും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ മാർഗങ്ങൾ ഡോക്ടർ പലയിടത്തും പറയുന്നുണ്ടല്ലോ. വളരെ സിമ്പിൾ ആണ്. അതായത് നേരത്തെ ഉറങ്ങുക. ഉറക്കം കറക്റ്റ് ആണെങ്കിൽ നെക്ക്, സൂര്യൻ സൺറൈസിന് മുമ്പ് എഴുന്നേറ്റ് ഫുൾ ഉറക്കം കറക്റ്റ് ആൻഡ് ഡീപ്പ് ആണെങ്കിൽ അന്നത്തെ ഇമ്മ്യൂണിറ്റി ടോപ്പ് ആയിരിക്കും. ഇത് നമ്മുടെ ആയുർവേദത്തിൽ എപ്പോഴും പറയുന്നതാണ്. ആയുർവേദത്തിൽ പറയുന്നത് ആ സൂര്യോദയം കഴിഞ്ഞിട്ട് കുളിക്കാത്ത ഒരു സ്ത്രീയെ അന്ന് മുഖത്ത് പോലും നോക്കരുത്. അതിന് ഭയങ്കര അർത്ഥമുണ്ട്, ഭയങ്കര അർത്ഥമുണ്ട്. നമ്മൾ നേരത്തെ എഴുന്നേക്കണം, എല്ലാ കാര്യങ്ങളും തീർക്കണം. നമ്മൾ അതായിട്ട് ബേസിസ് ഓഫ് ഇമ്മ്യൂണിറ്റി. പിന്നെ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുക. ഓക്കെ, മോഡറേറ്റ് ആയിട്ട് കഴിക്കുക. ഓക്കെ, അതായത് ലഞ്ച് ഷുഡ് ബി വെൻ ദ സൺ ഈസ് എബവ്. സൂര്യൻ നമ്മുടെ തലയുടെ മുകളിലായിരിക്കുമ്പോഴായിരിക്കണം ലഞ്ച്. 12 മണിക്ക് 3 മണിക്ക് ലഞ്ച് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായി. ഇതൊക്കെ വളരെ സിമ്പിൾ തിങ്സ് ആണ്. ദീസ് ആർ ദ ബേസിസ് ഓഫ് സയൻസ്. പിന്നെ നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ബൈ ചോയ്സ് ഫാസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ കാശില്ലാതെ ഫാസ്റ്റിംഗ് ആണോ, സാർവി ആണോ, നമ്മൾ എപ്പോ ഫാസ്റ്റ് ചെയ്യുന്നു അപ്പോ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് സ്ട്രെങ്ത് കൂടുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് എപ്പോഴും നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് എപ്പോഴും നമ്മൾ ഒരു ഇൻസുലിൻ ആണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. ഇൻസുലിൻ വന്ന് നമ്മുടെ ഗ്ലൂക്കോസ് കുറയ്ക്കുകയാണ്. ഇൻസുലിൻ ഡ്രിവൺ ലൈഫ് ആണ്. നമ്മൾ എപ്പോ നമ്മുടെ ബോഡി ഗ്ലൂക്കോസ് കുറയുന്നോ അപ്പോ ആക്ച്വലി പാൻക്രിയാസിന്റെ മെയിൻ ഹോർമോൺ ഗ്ലൂക്കോകോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. അവ വന്നിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് നമ്മുടെ ലിവറിൽ നിന്നും നമ്മുടെ ഫാറ്റിൽ നിന്നും എല്ലാം ഗ്ലൂക്കോസ് ഇറക്കും, എടുത്തിറക്കും. ആ ഒരു ഗ്ലൂക്കോകോൺ മോഡിലോട്ട് പോകുമ്പോൾ ഗ്രോത്ത് ഹോർമോൺ, അങ്ങനെ ഒത്തിരി ഹോർമോൺസ് അങ്ങ് റിലീസ് ചെയ്യും ബോഡി. അപ്പൊ ആക്ച്വലി നമ്മുടെ ബോഡി കാം ആകും. ബോഡി ഇമ്മ്യൂണിറ്റി അങ്ങ് റൈസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മള് നമ്മുടെ ഹിന്ദു ട്രഡീഷൻ, നമ്മുടെ റംസാൻ ടൈമില് എല്ലാ ഫാസ്റ്റിംഗ് ഗിവ്സ് ഭയങ്കര ഇമ്മ്യൂൺ സ്ട്രെങ്ത്. അത് നമുക്ക് നമ്മുടെ
ലൈഫിൽ ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും അതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുകയാണ്, ഫാസ്റ്റിംഗ് മോഡ്സ്. ഓക്കെ, അപ്പൊ ഇതൊന്നും ഇല്ലാത്ത രാജ്യങ്ങളിലെ ഇമ്മ്യൂണിറ്റി വിൽ ഓൾവേസ് ബി ലെസ്. നമുക്ക് നമ്മളിപ്പോ കാണുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങനെ തന്നെ പലതുമുണ്ട്. പലരും നമ്മൾ അവഗണിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. ഡോക്ടർ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ, ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഇന്ത്യയിൽ കേരള ഈസ് ലീഡിംഗ്. നമുക്ക് പുതിയ കേസ് ഒന്നുമില്ല, കാരണം കേരളത്തിൽ നമുക്ക് കപ്പ, ചക്ക, മാങ്ങ എല്ലാ ഭക്ഷണത്തിനകത്തും, ഇന്ത്യ ഇൻ ജനറൽ പക്ഷേ കേരള പെർട്ടിക്കുലർലി, ഇഞ്ചി, സവാള, ഗാർലിക്, ഇതെല്ലാം ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് ആണ്. ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് ആണ്. എന്താന്ന് വെച്ചാൽ ഇതേ അവരെല്ലാം ആൽക്കലൈൻ ഫുഡാണ്. ആൽക്കലൈൻ പി എച്ച് ഉള്ള ഫുഡ് നമ്മുടെ ഇമ്മ്യൂൺ ബേസിന് നല്ലൊരു നല്ലൊരു എൻവയറോൺമെന്റ് കൊടുക്കുന്നത്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും, നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇൻഫാക്ട് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് ജ്യൂസ് കുടിച്ചാൽ അല്ലെങ്കിൽ റോ ആയിട്ട് കഴിച്ചാൽ വിതിൻ 2-3 മിനിറ്റിനകം തന്നെ നമ്മുടെ ബോഡി ആ ഇമ്മ്യൂൺ ഒരു ബൂസ്റ്റ് കിട്ടും. തത്സമയം അറിയാൻ പറ്റുമെന്നാണ് അല്ലേ? അതെ അതെ. ഇൻഫാക്ട് എന്റെ ഇത് പറഞ്ഞാല് ഇപ്പൊ കൊറോണ വന്നാലും പോയി കൊറേ ഇഞ്ചി, സവാള, ഫ്രഷ് ലെമൺ വായിക്കാത്തിട്ട് സഡൻ ഇമ്മ്യൂൺ ബൂസ്റ്റ് നമുക്ക് അബോർട്ട് ചെയ്യാം. അത്ര സിമ്പിൾ ആണ് കാര്യം. പക്ഷെ ഇത് ബെസ്റ്റിനോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, വാക്സിൻ വരുമെന്ന് പറയുന്നു. ഇതുപോലെ പല വൈറസുകൾക്കെതിരെയും പലപ്പോഴും വാക്സിൻ വന്നിട്ടുള്ളതല്ലേ? ഡോക്ടർ ഇതിനകത്ത് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ള പരിചയമുള്ള ആളെന്ന രൂപത്തിൽ ഈ വാക്സിന്റെ വരവിനെ കുറിച്ചും വാക്സിൻ വന്നില്ലെങ്കിലുള്ള സാഹചര്യത്തെക്കുറിച്ചും എന്താ പറയാനുള്ളത്? ഞാൻ പറയാം. ഓക്കെ, നമ്മൾക്കിപ്പോ ഫ്ലൂ വാക്സിൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഫ്ലൂ വാക്സിൻ വന്നിട്ടും 1 വർഷം 50,000 പേര് മരിക്കുന്നുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും ഫ്ലൂവിൽ നിന്ന്. വാക്സിൻ വന്നിട്ട് എന്ത് പ്രയോജനം? ഓക്കെ, ആൻഡ് 50% എഫക്റ്റീവേ ഉള്ളൂ. പിന്നെ ഇതൊരു മ്യൂട്ടേറ്റ് ചെയ്ത വൈറസ് ആണ്. ഇത് വാക്സിൻ വരുമ്പോ അടുത്ത വൈറസ് മ്യൂട്ടേറ്റ് ചെയ്ത് വന്നാൽ പിന്നെ അടുത്ത വാക്സിൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ വാക്സിനിലല്ല ആൻസർ, നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിട്ടിരിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് മ്യൂട്ടേറ്റ് ചെയ്യാതിരുന്നാൽ നമുക്കൊരു നല്ല ഒരു മ്യൂട്ടേറ്റഡ് വാക്സിൻ കിട്ടിയാൽ അത് എഫക്റ്റീവ് ആവാം. ഫ്ലൂ വാക്സിൻ എഫക്റ്റീവ് അല്ല. നമുക്ക് എച്ച് ഐ വി വൈറസ്, എബോള വൈറസ്, അതിനൊന്നും വാക്സിൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇതിന്റെ ഫ്യൂച്ചർ നമുക്ക് അറിയാൻ വയ്യ, പക്ഷെ അതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്, നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി. പിന്നെ വേറെ ഒന്ന്, നമ്മുടെ ഇമ്മ്യൂണിറ്റിയും നമ്മുടെ മൈൻഡ് സെറ്റും ഭയങ്കര റിലേറ്റഡ് ആണ്. ഓക്കെ, ഒരു സത്യം പറയുന്ന ഒരാളും ക്ലീൻ ഹാർട്ടും എപ്പോഴും സ്മൈലിങ്ങും സന്തോഷമായിരിക്കുന്ന ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി ടോപ്പ് ആയിരിക്കും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹാർട്ട് ആൻഡ് സോൾ ഹാപ്പിയും കോൺഫിഡന്റ് ആയിട്ട് ഇരുന്നാൽ ഇമ്മ്യൂണിറ്റി ടോപ്പ് ആയിരിക്കും. ഇത് രണ്ടും ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഇമ്മ്യൂണിറ്റിയും നമ്മുടെ ആയുസ്സും കണക്ഷൻ ഉണ്ട്. ലോഞ്ചിവിറ്റിയും ഇമ്മ്യൂണിറ്റിയും കണക്ഷൻ ഉണ്ട്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഈ സമയത്ത് ശരിക്കും ഉറങ്ങുക, ഹാപ്പി ആയിട്ടിരിക്കുക, കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക, സത്യസന്ധമായിട്ടിരിക്കുക, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സത്യസന്ധമായിരിക്കുക എന്നുള്ളത്, ഡോക്ടർ ഈ സമയത്ത് പറഞ്ഞത് നമ്മുടെയും സമയ ചുരുക്കമുണ്ട്. ഒരു ദിവസം നമുക്ക് വളരെ ദീർഘമായി നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഡോക്ടർ ഈപ്പൻ കോശി, മലയാളികൾക്കിടയിലെ അപൂർവ വ്യക്തിത്വം എന്ന് പറയാവുന്ന, അന്തർദേശീയ തലത്തിൽ വളരെ പ്രശസ്തനായി നിലകൊള്ളുന്ന, സ്വന്തമായി ഓഥന്റിക് പേപ്പേഴ്സ് 22-ലധികം വിവിധ വിഷയങ്ങളെക്കുറിച്ച് സബ്മിറ്റ് ചെയ്ത് ബ്രിട്ടീഷ് സയൻസ് ജേണലിൽ വന്നിട്ടുള്ള ഒരു പുസ്തകം എഴുതിയത്, 5 മില്യൺ കോപ്പികൾ വിറ്റുപോയിട്ടുള്ള ആ ഡോക്ടറാണ്. തൻ്റെ സ്വന്തം നിരീക്ഷണങ്ങൾ കുറച്ചുണ്ട്, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചാൽ എല്ലാ വൈറസിനെയും ഓടിക്കാൻ പറ്റും എന്ന രൂപത്തിലും, ലോകമെന്ന് ഇത്രയും മാറിക്കൊണ്ടിരിക്കും, തല കീഴായി മാറുന്നു. 1st world എന്ന് പറയുന്നത് 3rd world ആയി മാറുന്നു. 3rd ലോക രാജ്യങ്ങൾ ഇപ്പോൾ ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ 1st മേഖലയായി മാറുന്നു. ഡോക്ടർ പറയുന്ന ആഫ്രിക്കയും ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് മേഖലയും ശക്തമായി പ്രതിരോധിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം ശരീരത്തിൽ കിട്ടിയിരിക്കുന്ന ഇമ്മ്യൂണിറ്റിയാണെന്നും, യൂറോപ്പിനും അമേരിക്കയ്ക്കും ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെന്നും, അവരുടെ ആഹാര ജീവിത രീതികളും മാനസിക ചിന്തകളും വരെ അതിന് കാരണമായി മാറിയിട്ടുണ്ടെന്നും ഡോക്ടർ ഈപ്പൻ കോശി പറയുകയാണ്. ഇന്ന് രാവിലെ ഒരു രക്ഷകർത്താവ് വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പൊതുജന സമക്ഷം പറയേണ്ടതാണെന്ന് തോന്നിയതുകൊണ്ടും, അതുപോലുള്ള 100 കണക്കിന് സന്ദേശങ്ങൾ മറ്റു പല ഭാഗത്തുനിന്നും കിട്ടുന്നുള്ളതുകൊണ്ടും ഇവിടെ സൂചിപ്പിക്കുകയാണ്. ദുബായിലെ ഒരു സ്കൂളിൽ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള കാശ് ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളിൽ 500 ദിർഹം ഫീസ് അടച്ചു. ഇനി A to Z ഫീയും പലതരത്തിലുള്ള എഡ്യൂ കോർ ഫീസും
മെഡിക്കൽ ഫീസുമായി 90 ദിർഹം ബാക്കിയുണ്ട്. ഈ 90 ദിർഹം ഇന്നലെ രാത്രി മെയിൽ വന്നു, അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ ഈ ലേണിംഗ് ക്ലാസ്സിൽ നിന്നും മാറ്റും എന്ന്. ഈ 90 ദിർഹം 500 ദിർഹം കൊടുത്തത് തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ അവസാനത്തെ അറ്റത്തിൽ നിന്നാണ് ഈ പിതാവ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ ഈ ലേണിംഗ് ക്ലാസ്സിന് കുട്ടി പ്രിപ്പയർഡായിരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു എന്ന വിവരം കിട്ടി. കുട്ടി നിരാശനായി, വീട്ടിൽ ആരോടും മുഖത്ത് നോക്കാതെ പരസ്പരം ഒന്നും സംസാരിക്കാനാവാതെ ഇരിക്കുന്ന അവസ്ഥയാണ്. ക്ലാസ്സിൽ 30-40 കുട്ടികളുണ്ടെങ്കിൽ 10-ൽ താഴെ കുട്ടികൾ മാത്രമായി ആ സ്കൂൾ ഈ ലേണിംഗ് ക്ലാസ് തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ശമ്പളമില്ലാത്ത അവസ്ഥ, പിതാവിന് ജോലി പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന അറിയിപ്പ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന സാഹചര്യം, ഇവിടെ ആരുടെയും പേരുകളും മറ്റും വിഷയമല്ല, മറിച്ച് പറയുന്ന കാര്യമാണ് വിഷയം. ഇതിൽ നമുക്ക് എന്താണ് പരിഹാരമുണ്ടാക്കാൻ പറ്റുക? ഒരു കുട്ടിയെ അടുത്ത ക്ലാസ്സിലേക്ക് എൻറോൾ ചെയ്യിപ്പിച്ചാൽ ആ കുട്ടി അവസാനം പരീക്ഷ എഴുതുന്നവരുള്ള സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചാലും മാതാപിതാക്കളും സ്കൂളും തമ്മിൽ നേരിടേണ്ടതിന് ഈ കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയുണ്ടാവുന്നു? ഇത് ഒരാളുടെ കാര്യം മാത്രമല്ല, നിരവധി പേർ ഇന്നലെ രാത്രി മുതൽ ദുബായ് വാർത്തയിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നു. അതുപോലെ എല്ലാ മാധ്യമങ്ങളിലേക്കും ഓരോരുത്തർ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്കെല്ലാം ഈ കാര്യം അറിയാം. എന്തുകൊണ്ടിങ്ങനെ പിടിവാശിയുമായി മുന്നോട്ട് പോകുന്നു? അതും ഇത്തരം സ്കൂളുകളൊക്കെ വളരെ നല്ല പേരെടുത്ത് കുറഞ്ഞ ഫീസിന് പഠിപ്പിച്ച് ഒരുപാട് പാരമ്പര്യം സൃഷ്ടിച്ച് വെച്ചിട്ട് അനന്തര തലമുറക്കാർ വന്ന് ഭരണം നടത്തുമ്പോൾ ഉണ്ടായി വരുന്ന പ്രശ്നമാണ് ഈ വിട്ടുവീഴ്ചയില്ലായ്മ. കുട്ടികളെ എപ്പോഴും എത്തിക്സ് പഠിപ്പിക്കേണ്ടുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെ വന്നാൽ, ചെറിയൊരു കാശിന് പോലും വിട്ടുവീഴ്ചയില്ലാതെ വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇവരുടെയൊക്കെ മനസ്സ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറേ അധ്യാപകർ ചേർന്ന് നേരത്തെ ജെംസിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തതുപോലെ ഈ സ്കൂളിൻ്റെ കാര്യത്തിലും ബന്ധപ്പെട്ട വൃത്തങ്ങൾക്ക് മാസ് പരീക്ഷ കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞങ്ങൾ അറിയിക്കുക. ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നീക്കാൻ പോവുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ആ വിവരം ഞങ്ങളെ കൂടി ബാക്കിയുള്ള പരിപാടികൾ കൂടി ഞങ്ങൾ അറിയിക്കണം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. എക്സ്പോ 2021 ഒക്ടോബർ 1 മാറ്റിവെക്കണമെന്ന് ദുബായ് പറഞ്ഞതിനെ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഇൻ്റർനാഷണൽ എക്സിബിഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, ബ്യൂറോ ഓഫ് ഇൻ്റർനാഷണൽ എക്സിബിഷൻ, ആ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത്. അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇനി 2/3 ഭൂരിപക്ഷം വേണം അംഗരാജ്യങ്ങളുടെ. അതിനുവേണ്ടിയുള്ള വോട്ടെടുപ്പ് April 24 മുതൽ May 9 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ നടക്കും. ആ സമയത്തറിയാം സമ്പൂർണ്ണമായിട്ട്. പക്ഷേ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിച്ചാൽ സ്വാഭാവികമായും അതിന് വലിയ മാറ്റമൊന്നും വരില്ല എന്ന കാര്യത്തിലാണ് നാളിതുവരെയുള്ള കാര്യങ്ങൾ. സുപ്രീംകോടതി നിരീക്ഷിച്ച കാര്യം ഇന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അറിഞ്ഞു കാണും. പ്രവാസികളെ തൽക്കാലം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തങ്ങൾക്ക് കേന്ദ്രത്തോട് ഇപ്പോൾ നിർദ്ദേശിക്കാൻ കഴിയില്ല എന്നാണ്. നാട്ടിലെ സാഹചര്യം മുൻനിർത്തിയായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയില്ല. മറിച്ച് ഇപ്പോൾ ഇറാനിലെ കുടുങ്ങിപ്പോയി കിടക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കാര്യത്തിൽ എംബസിയെ കൊണ്ട് എന്തെങ്കിലും തീരുമാനം എടുപ്പിക്കുന്നതിനെക്കുറിച്ച് നിർദ്ദേശം കൊടുക്കാൻ കേന്ദ്രത്തോട് പറയാം എന്ന് സുപ്രീംകോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെൻ്റ് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം മുതൽ ചില കാറ്റഗറി, ഉദാഹരണത്തിന് മണി എക്സ്ചേഞ്ചുകൾക്ക് രാവിലെ 8 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കാം. ബിൽഡിംഗ് മെയിൻ്റനൻസ് കമ്പനികൾക്ക് എമർജൻസി വേണമെങ്കിൽ 8 മണിക്ക് ശേഷവും പ്രവർത്തിക്കാം. അതുപോലെ ബിൽഡിംഗ് സപ്ലൈസ്, മറ്റ് എ സി കൂളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ പ്രവർത്തിക്കാം. അത്യാവശ്യ കാര്യങ്ങളായതുകൊണ്ട് സമ്മറും വരികയാണല്ലോ, അതുകൊണ്ടൊരു ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ മീറ്റ് ഷോപ്പും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് റോസ്റ്റേഴ്സ് മിൽസ് നട്സ് അങ്ങനെയുള്ള ഷോപ്പുകൾക്കൊക്കെ അനുമതി കൊടുത്ത കാര്യം അറിയാമല്ലോ. ഇന്ന് വളരെ ഖേദകരമായ ഒരു സംഭവം ഉണ്ടായത്, ഇന്ന് രാത്രി ഷാർജയിൽ റയാൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, മലയാളി കുട്ടി, കണ്ണൂർ ഇരിട്ടി സ്വദേശി. ആ കുട്ടിയെ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ എന്തോ ചെറിയ കാര്യത്തിനെന്തോ പഠിക്കുന്നതിനോ മറ്റോ വഴക്ക് പറഞ്ഞു എന്ന കാരണത്താൽ ഈ കുട്ടി സ്വയം മരണം വരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് രാത്രി നടന്ന കാര്യമാണത് ഷാർജയിൽ. ഇപ്പോൾ പോലീസും ആംബുലൻസും എല്ലാവരും വന്ന് എന്തെല്ലാം വൈതരണികളിലൂടെ ഇനി ആ കുടുംബം കടന്നു പോകണം എന്നറിയാമോ? അന്വേഷണങ്ങൾ ഒരുപാടുണ്ടാവും. ഈ കുട്ടി ഒരു നിമിഷത്തിൻ്റെ കൈയബദ്ധത്തിൽ ഇങ്ങനെ ചെയ്തു പോയതാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഈ രാത്രിയിൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് ഒരു പരീക്ഷണങ്ങളും നേരിടാൻ തക്ക പ്രതിരോധ ശേഷി ഇല്ലാതെ വരുന്ന സാഹചര്യം പഠനവിധേയം ആക്കണം. ഇതെല്ലാവരും
ദേശീയ അടിസ്ഥാനത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ഒരു 30-40 വർഷം മുമ്പുള്ള കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് എന്ത് കാര്യങ്ങളോടും പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന വീട്ടിലെ ദാരിദ്ര്യം മുതൽ പഠന സൗകര്യങ്ങൾ ഇല്ലാത്തതുവരെയുള്ള അന്തരീക്ഷത്തിൽ സ്കൂളിൽ പോയാൽ പോലും ഒരു ഓലക്കേറിനുള്ളിൽ മഴ വരുമ്പോൾ പുസ്തകമെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കേണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിരോധ ശേഷി ഏതു സാഹചര്യത്തെയും നേരിടാനും ആരെന്തു പറഞ്ഞാലും പ്രതിരോധിച്ചു നിൽക്കാനും കെൽപ്പുള്ളവരായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കത് താങ്ങാൻ പറ്റാത്ത രൂപത്തിൽ കൊഞ്ചി വളർത്തുന്നതാണോ അതോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതാണോ അതോ സൗഹൃദങ്ങളാണോ ഇങ്ങനെയൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്നതൊക്കെ പഠിക്കാൻ തക്ക വിഷയമാക്കി എടുക്കേണ്ടതാണ്. ആ മാതാപിതാക്കൾക്ക് ഇല്ലാതെ പോയി. ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല, വീട്ടിലാണ്, എന്തെങ്കിലുമൊക്കെ കുട്ടികളോട്, ഇങ്ങനെ ആകെ രണ്ട് മക്കളാണ്, ഈ 6-ാം ക്ലാസ്സുകാരനും ഒരു അനിയത്തിയും. അവർക്കാണ് ഇന്ന് രാത്രി ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അത് ഇതുവരെ ആ ബോഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല, അത്രയ്ക്ക് ഇപ്പോഴാണ് ആ മരണം നടന്നത്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എന്ന് പറയാം. അങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ കൂട്ടത്തിൽ കേൾക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. നാലായിരത്തി 400 കുടുംബങ്ങൾക്ക് നാളെ മുതൽ, അതായത് ഈ ആഴ്ച തന്നെ, അബുദാബിയിൽ നിന്ന് പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരെ ഈ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടിയുള്ള സജ്ജമാക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുകയാണ്. മെയ് മാസത്തിലെ ഫണ്ട് നേരത്തെ തന്നെ കൊടുക്കുകയാണ് റമദാൻ വരുന്ന പശ്ചാത്തലത്തിൽ. അതുപോലെ 100,000 ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നതിനുള്ള, കുടുംബങ്ങൾക്ക് സ്പെഷ്യൽ ഫുഡ് കിറ്റുകൾ കൊടുക്കുന്നതിനുള്ള പദ്ധതിയും അബുദാബിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു നാഷണൽ സേഫ്റ്റി നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നൊരു വെർച്വൽ ക്യാബിനറ്റ് യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. അതായത് എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ ആഹാര സാധനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി, അതുപോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ സ്റ്റോറേജ് ഉറപ്പുവരുത്താൻ വേണ്ടി, അങ്ങനെ തികച്ചും ഭദ്രമായൊരു സുരക്ഷാ നയം, സുരക്ഷയുടെ എല്ലാ വശങ്ങളും പരിഗണിക്കുന്നൊരു നയം ഉണ്ടായിരിക്കണം ഈ രാജ്യത്ത് എന്നുള്ളത് വെച്ചുകൊണ്ടാണ്. പല ഗവൺമെൻറ് ഓഫീസുകളും ഹെൽത്ത് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനും മറ്റുമുള്ള വെയർഹൗസ് സൗകര്യം പോലെയാക്കി മാറ്റുന്നതടക്കമുള്ള നിയമങ്ങൾ അത്രയും പ്രാധാന്യത്തിൽ കൊടുത്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് നീങ്ങുന്നത്. ഇന്ന് വർസാനിൽ നിന്ന് ആളുകൾ തിരിച്ചു വന്നു. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ പോസിറ്റീവായിട്ട്, വളരെ പുരോഗമനപരമായിട്ട് വരുന്ന വിഷയം, ഒരുപാട് ആളുകളെ, പോസിറ്റീവായുള്ള രോഗികളെ ഇന്ന് പല കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ സജീവമായി നടക്കുന്നത് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട ദിവസമാണ്. ഇന്ന് അമേരിക്കയിൽ മാത്രം 1,149 പേർ മരിച്ചു. സ്പെയിനിൽ 430 പേർ, ഇറ്റലിയിൽ 514 പേർ, UK 828 പേർ. ഇത് പറയുമ്പോൾ 1.25 ലക്ഷമായിരിക്കുന്നു മരണസംഖ്യ ആഗോളാടിസ്ഥാനത്തിൽ. 4.25 കോടി കഴിഞ്ഞിരിക്കുന്നു രോഗബാധ. 25,30,095 ഇപ്പോൾ രോഗബാധിതരുടെ എണ്ണം. ഇന്നലെ മാത്രം 5,366 പേർ മരിച്ചു. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്കിടയിലെ കുറഞ്ഞ കണക്കാണിത്. ഇന്ന് ഇതുവരെ, അതായത് US സമയം ഒരു 9:30 വരെ, 4,200 ആളുകൾ മരണമടഞ്ഞിട്ടുണ്ട്. ഓയിൽ പ്രൈസ് കഴിഞ്ഞ 18 വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന വിലയിലേക്ക് പോയി, ഈ നെഗറ്റീവിലേക്ക് വരെ പോയി അമേരിക്കയിൽ ഓഹരി കമ്പോളത്തിൽ, എന്നിട്ട് മുകളിലേക്ക് കയറി വന്നു. ഇതിങ്ങനെ താഴ്ന്നു പോകുന്നത് ഗുണകരമല്ല എന്നെല്ലാവരും അഭിപ്രായപ്പെടുകയാണ്. അടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധി ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് കേരളത്തിൽ 19 പേർക്ക് രോഗബാധ, കണ്ണൂരിൽ മാത്രം 10 പേർ. മാത്രമല്ല, പ്രവാസികളെ ഏത് സമയത്ത് എങ്ങനെ കൊണ്ടുവന്നാലും ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും നോക്കിക്കൊണ്ടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഇന്ന് 446 കേസുകൾ പുതുതായിട്ട്. ഇന്ന് മാത്രം 11 മരണം, മൊത്തം മരണം 603. 18,985 പേർക്ക് ഇതുവരെ രോഗബാധയെന്ന അറിയിപ്പിൽ പറയുന്നു. മൊത്തം സൗദി അറേബ്യ അടക്കം മൊത്തം മരണസംഖ്യ ഗൾഫിൽ 190 ആയിരിക്കുന്നു. ഇന്ന് മാത്രം 12. ഇന്ന് മാത്രം 2,383 കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ടു. സൗദിയിൽ 1,147, UAE 490, ഖത്തറിൽ 518 കേസുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിൽ അമേരിക്ക ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പരിഗണിക്കുന്നതെന്ന് CNN പറയുന്ന വിഷയം എന്താണെന്നറിയാമോ? നോർത്ത് കൊറിയയിലെ നേതാവ്, അദ്ദേഹത്തിൻ്റെ കിം ജങ് ഉൻ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാണെന്ന കാര്യം ഇൻ്റലിജൻസ് ബ്യൂറോയെ വെച്ചുകൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഇടപെടൽ എന്ന റിപ്പോർട്ട്. ഞങ്ങളുണ്ടാക്കി പറയുന്നതല്ല, CNN വളരെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ രോഗത്തിൻ്റെ അവസ്ഥയിലും ആളുകളുടെ ചിന്ത, ഏതെല്ലാം നേതാക്കന്മാർ പ്രശ്നമായി, ഏതെല്ലാം രാജ്യങ്ങൾ വീക്കായി വരുന്നു,
എന്നുള്ള രാഷ്ട്രീയപരമായ ഇടപെടലുകൾ സജീവമായി നടക്കുകയാണ്. നമുക്കീ പറയുന്ന പ്രതിരോധവും രോഗവും വൈറസും വാക്സിനും ആളുകളുടെ മരണവും രോഗബാധയും പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഇതൊന്നും വിഷയമല്ല. രാഷ്ട്രീയപരമായ ചില താല്പര്യങ്ങൾ മാത്രമാണ് വിഷയം എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനത്തെ സൂചനകളാണ് വലിയ വലിയ ആളുകളുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്. ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് ഇങ്ങനെ സമാപിക്കുമ്പോൾ ഇവിടെ പ്രതീക്ഷിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം പല ഭാഗത്തു നിന്നും സജീവമായി നടക്കുകയാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആശങ്കയുടെ വിളികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ പല ഭാഗത്തുനിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വിളിക്കുന്നത് ഇപ്പോൾ സ്ഥിരീകരിച്ച കേസുകൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ വരുന്നു, കൊണ്ടുപോകുന്നു, അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു, കഴിയുമ്പോൾ പുറത്തുവിടുന്നു. ഇത് ആളുകൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം പ്രതികൂലപരമായ സാഹചര്യങ്ങൾ കണ്ടവരാണ് നമ്മൾ എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അല്പം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക. വളരെ പീക്കിലേക്ക്, കൊടുമുടിയിലേക്ക് കയറിപ്പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ യു എ അടക്കമുള്ള പല ഗൾഫ് രാഷ്ട്രങ്ങളും കൊറോണയുടെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ താഴ്ന്നിറങ്ങി ഫ്ലാറ്റായി വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുതുതായി ഞങ്ങളുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്ത ബൈഫ്രഷ് എന്ന ഒരു സംഘം ആളുകളുടെ ശ്രമഫലമായിട്ടുള്ള പ്രസ്ഥാനം, അതിനെക്കുറിച്ചൊന്ന് ഒരു വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ വീടുകളിലേക്ക് പഴം പച്ചക്കറികൾ ഹോൾസെയിൽ വിലയ്ക്ക് കൊണ്ടുതരും. ഇന്നിപ്പോൾ ഓർഡർ കൊടുത്താൽ നാളെ വീട്ടിൽ സാധനം എത്തിച്ചു തരും. തൽക്കാലം ദുബായിയുടെ ചില ഭാഗങ്ങൾ കൊടുക്കാനേ നിവൃത്തിയുള്ളൂ എന്ന് അതിൻ്റെ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. കിസൈസ്, ബർദുബായ്, കറാമ, ബർഷ, ജുമേര, വർക്ക, സിലിക്കോൺ ഒയാസിസ്, റാഷിദിയ ഈ സ്ഥലങ്ങളിലാണ് തൽക്കാലം കൊടുക്കാൻ പറ്റുക. ഈ ഒരു വാട്സപ്പ് നമ്പർ കരുതി വയ്ക്കൂ. ഫ്രഷ് ആയിട്ടുള്ള പഴം പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ എത്തിച്ചേരും. ഈ സമയത്ത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഇത്തരം കാര്യങ്ങൾ അനിവാര്യമാണെന്ന് അറിയാമല്ലോ. 0527771232. എല്ലാവർക്കും ഒരു നല്ല രാത്രി നേർന്നുകൊണ്ട് April 21 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.